മൂസ അഹമ്മദ് എന്ന അഫ്ഗാനിസ്ഥാനിലെ ദൃശ്യമാധ്യമ പ്രവർത്തകനെ മലയാളികൾക്ക് മുഖപരിചയം ഉണ്ടാകണമെന്നില്ല എന്നാൽ ടെലിവിഷൻ അവതാരകൻ എന്ന് പറയുമ്പോൾ ഒരു വർണ്ണശമ്പളമായ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മുടെ സാധാരണമായ കാഴ്ചകളിൽ ഒന്നാണല്ലോ അത് കോട്ടും ടൈയും ധരിച്ച് തലമുടി ചിട്ടയായി കോതിയൊതുക്കി മുഖത്തെ ചുളിവുകൾ വായിച്ച് നന്നായി മേക്കപ്പ് ചെയ്ത് തീർത്തും ഔപചാരികമായ ഭാഷയും ഭാവഹാവാദികളുമായി ആകാശത്തിന് കീഴിലുള്ള എന്തും തനിക്ക് വഴങ്ങും എന്ന ദാർഷ്ട്യത്തോടെ സ്റ്റുഡിയോയിലെ വെള്ളി വെളിച്ചത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നവരാണല്ലോ അവർ ഏതോ വിദൂരഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയവരാണവർ എന്ന കൗതുകത്തോടെ ഇവർ പറയുന്നതെന്തും നമ്മൾ അനക്കമില്ലാതെ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു മൂസ അഹമ്മദ് കുറച്ചുനാൾ മുമ്പുവരെ കൃത്യമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വരുന്നതുവരെ ഇന്നയാൾ ജീവിക്കുവാൻ വേണ്ടി തെരുവിൽ ഭക്ഷണം വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ റിപ്പോർട്ടറായും അവതാരകനായും ഒരു കാലത്ത് നിറഞ്ഞു അയാൾ താലിബാൻ ഭരണം വന്നതോടെ ജോലി പോയി ജീവിക്കുവാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെയായി പട്ടിണിയായി അത് മാറ്റുവാനാണിപ്പോൾ കോട്ടും ടൈം ഉപേക്ഷിച്ച് വാർത്താ സ്റ്റുഡിയോയിലെ വെള്ളി വെളിച്ചവും ഉപേക്ഷിച്ച് തെരുവിൽ എത്തിയിരിക്കുന്നത് താലിബാൻ ഭരണം വന്നതോടെ അഫ്ഗാനിലെ തൊഴിൽ മേഖലകളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് മൂസ അഹമ്മദ് മാത്രമല്ല മറ്റു മേഖലകളിൽ വിലസിയിരുന്നവരും ഇപ്പോൾ തെരുവിലാണ് കാബൂൾ സർവകലാശാല പ്രൊഫസർ കബീർ ഹക്മൽ ആണ് ലോകത്തിന് മുന്നിൽ ഈ ദാരുണ വാർത്ത എത്തിച്ചത് മൂസ അഹമ്മദ് അവതാരകനായിരുന്ന സമയത്തെ ചിത്രവും തെരുവ് കച്ചവടം നടത്തുന്ന ചിത്രവും ട്വിറ്ററിൽ പങ്കുവെച്ച അദ്ദേഹം താലിബാൻ ഭരണത്തിൽ മാധ്യമപ്രവർത്തകരുടെ ജീവിതം എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഒടുവിൽ ഗുണമുണ്ടായി അഫ്ഗാൻ ദേശീയ മാധ്യമമായ ആർ ടി എ ടെലിവിഷനിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം ഇപ്പോൾ മൂസ അഹമ്മദിന് ലഭിച്ചിട്ടുണ്ട് എന്തിനാശ്വാസം